Hi all, today we are going to discuss about thermistor. Thermistor endaanu thermistor ennum adey pole thanne endu material vechaanu ee thermistor undaakunnathu adey pole thanne adinte working principle endaanu and thereafter application ithrayum kaaryangalaanu nammal innathe oru session il include cheyidekkunnathu. So initially endaanu thermistor ennu nokkam. Thermistor ennulla peril ninnu enna namukku ariyaan kazhiyum, that is it is temperature sensor. Temperature measure cheyanulla ഒരു ഡിവൈസാണ് ഈ തെർമിസ്റ്റർ. അപ്പോൾ തെർമിസ്റ്റർ എന്നുള്ളത് ഒരു അബ്രീവിയേറ്റഡ് ഫോമാണ്. ഏതിൽ നിന്നാണ് വന്നേക്കുന്നത്? ദാറ്റ് ഈസ് തെർമലി സെൻസിറ്റീവ് റെസിസ്റ്റർ. അപ്പോൾ അതിൽ നിന്ന് ഷോർട്ട് ആക്കിയിട്ട് പറഞ്ഞതാണ് തെർമിസ്റ്ററിൽ നിന്ന്. സോ ആ ഒരു ഫുൾ ഫോമിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും, ദാറ്റ് ഈസ് ടെമ്പറേച്ചറും അതേപോലെ തന്നെ റെസിസ്റ്റൻസും തമ്മിൽ റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു തെർമിസ്റ്ററിൽ ഉള്ളത് എന്നുള്ളൊരു കാര്യം. ടെമ്പറേച്ചറിൽ കൂടുതലോ കുറയോ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് റെസിസ്റ്റൻസിൽ വേരിയേഷൻ വരുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ഒരു തെർമിസ്റ്റർ വർക്ക് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരുമ്പോൾ, ടെമ്പറേച്ചർ കൂടുക എന്നുള്ളൊരു കാര്യം എടുക്കുമ്പോൾ, റെസിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ അത് പറയുന്നത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ്. സപ്പോസ് ഇപ്പം ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുകയാണ് എന്നുള്ളൊരു കണ്ടീഷനാണ് നടക്കുന്നതെങ്കിൽ, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ തെർമിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന തെർമിസ്റ്റർ കോമൺലി ഒരു നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ബേസ്ഡ് ആണ്. ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുക എന്നുള്ളൊരു കേസ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസാണ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ നമ്മൾ ഇനി നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ബേസ്ഡ് തെർമിസ്റ്ററിലേക്ക് ഒന്നും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് റൈസിംഗ് ടെമ്പറേച്ചറിൽ, ഇപ്പം ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 5% കുറയാൻ പോകുന്നത്. അതായത് ടെമ്പറേച്ചർ കൂടുന്ന കേസ്, 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് എന്ന് പറയുമ്പോൾ 5% ഡിക്രീസ് ആണ് റെസിസ്റ്റൻസ് ഉണ്ടാവുക. ദാറ്റ് മീൻസ് അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഡിവൈസാണ്. അതായത് ചെറിയ ചേഞ്ച് വരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്ന് ആണ് ഇതിൻ്റെ സാരം വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കിതൊരു പ്രിസിഷൻ ടെമ്പറേച്ചർ കൺട്രോൾ എന്നുള്ളൊരു അപ്ലിക്കേഷൻസിലേക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡിവൈസാണ് ഈ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ബേസ്ഡ് തെർമിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ തെർമിസ്റ്ററിൻ്റെ ബേസിക്കലി ഒരു മെഷർമെൻറ്റ് റേഞ്ച് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് -60 ഡിഗ്രി സെൽഷ്യസ് ടു 15 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ റെസിസ്റ്റൻസ് റേഞ്ച് വരുന്നത് 0.5 ഓം ടു 0.75 മെഗാ ഓം വരെയാണ് അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് റേഞ്ച് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ബേസ്ഡ് തെർമിസ്റ്റർ ആണെന്ന് വിചാരിക്കാം. അപ്പം അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കർവ് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാലോ, അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുക NTC-യിൽ. അപ്പോൾ NTC-യുടെ കേസിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ കഴിയുമല്ലോ, ടെമ്പറേച്ചർ കൂടുന്നു, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുന്നു. അപ്പോൾ ടെമ്പറേച്ചർ കൂടുതലുള്ള ഒരു കേസാണ് ഇവിടെ വന്നേക്കുന്നത്. അവിടെ റെസിസ്റ്റൻസ് ഏറ്റവും മിനിമത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. സപ്പോസ് നമ്മൾ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ള തെർമിസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗ്രാഫ് നേരെ ഉൾട്ടയായിരിക്കും. അതായത് മീൻസ് ഇൻക്രീസ് ചെയ്യുക, ടെമ്പറേച്ചർ കൂടുന്തോറും റെസിസ്റ്റൻസ് കൂടുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഗ്രാഫ് കിട്ടുന്നത് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് അതിൻ്റെ കൺസ്ട്രക്ഷനിലേക്ക് കടക്കാം. എന്തു വെച്ചിട്ടാണ് ഈ ഒരു ഡിവൈസ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് മെറ്റാലിക് ഓക്സൈഡ് ലൈക്ക് മാംഗനീസ്, നിക്കൽ, കോപ്പർ, അയേൺ, യുറേനിയം ആൻഡ് കൊബാൾട്ട് ഓക്സൈഡ്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസിൻ്റെ, ഇത്രയും ഓക്സൈഡ് ടൈപ്പ് മെറ്റീരിയൽസിൻ്റെ ഒരു മിക്സ്ചറാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു മിക്സഡ് ഫോമിലുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദീസ് ഓക്സൈഡ്സ് വേർ മിൽഡ് ആൻഡ് മിക്സ്ഡ് ഇൻ പ്രോപ്പർ പ്രൊപ്പോർഷൻ വിത്ത് ബൈൻഡർ ആൻഡ് പ്രസ്ഡ് ഇൻ ടു ഡിസൈഡ് ഷേപ്പ് ആൻഡ് സിൻറ്റർ. അപ്പം ഇനീഷ്യലി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാവും. ഒരു ഒരു ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റി ഒരു ഡിസൈഡ് പ്രൊപ്പോർഷനിലായിരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. അതിനുശേഷം ബൈൻഡറൊക്കെ വെച്ച് ഫില്ല് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് നമ്മളതിനെ ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രസ് ചെയ്തെടുക്കുക എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ഡിസൈഡ് ഷേപ്പിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പല ഷേപ്പിലും ഈ ഒരു തെർമിസ്റ്റർ വരുന്നുണ്ട്. ബേസിക്കലി നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ബീഡ് ഷേപ്പ് അല്ലെങ്കിൽ ഒരു റോഡ് ഷേപ്പ് അല്ലെങ്കിൽ ഒരു ഡിസ്ക് ഷേപ്പ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും, അപ്പോൾ ബീഡ് ഷേപ്പിലേ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഓക്സൈഡ് മിക്സ്ചർ ഓഫ് മെറ്റീരിയൽസ്, ആ ഒരു ഓക്സൈഡ് മെറ്റീരിയൽ ഇതിലാണ് ഇവിടെയാണ് ഉണ്ടാകുന്നത്. ഈ രണ്ട് ലീഡ് ഉണ്ടാവും, അത് ടെമ്പറേച്ചർ ആ ഒരു മെഷർ ചെയ്യണം എന്നുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്.
നെക്സ്റ്റ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബീറ്റ് ഷേപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പ് കാണാം. അതേസമയം പ്രോബിൻ്റെ കേസിൽ വരുമ്പോൾ ഈ സെയിം ബീറ്റ് ഷേപ്പ് സ്ട്രക്ചറിലേക്ക് ഒരു ഗ്ലാസിൻ്റെ ഒരു കോട്ടിങ്ങും കൂടെ വരുന്നുണ്ട്. കുറച്ചും കൂടെ അതിന് ഒരു സീൽഡ് മോഡലിലേക്ക് മാറ്റുകയാണ് ഈ പ്രോബ് ഗ്ലാസ് പ്രോബ് ടൈപ്പ് ഒരു ഡിവൈസിലേക്ക് കടക്കുമ്പോൾ. ഇനി നെക്സ്റ്റ് കാണാം, നിങ്ങൾക്ക് ഡിസ്ക് ഷേപ്പിടും ഇതേപോലെ തന്നെ കാണാൻ കഴിയും. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ റോഡ് ഷേപ്പും ഉണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു പെക്യുലാരിറ്റീസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ബീറ്റ് ഷേപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ആൾ ബീറ്റ് ഷേപ്ഡ് ആണ്, വളരെ സ്മോളസ്റ്റ് ആണ്. അതേപോലെ തന്നെ അതിൻ്റെ ഡയാമീറ്റർ വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും, 0.015 മില്ലിമീറ്റർ to 1.25 മില്ലിമീറ്റർ, ഇത്രയാണ് ഇതിൻ്റെ ഡയാമീറ്റർ വരുന്നത്. അപ്പം ജസ്റ്റ് ഇമാജിൻ എത്രയോളം ചെറുതായിരിക്കും ഈ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ഡിവൈസ് എന്നുള്ളത്. ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് പ്രോബിൻ്റെയാണ്. ഗ്ലാസ് പ്രോബിൻ്റെ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബീറ്റ് ഷേപ്പിൽ തന്നെ ഒരു കോട്ടിംഗ്, ഒരു ഗ്ലാസ് മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു കോട്ടിംഗ് ഉണ്ടാവും ആ ഒരു ഓക്സൈഡിൻ്റെ ലെയർ വരുന്ന ആ ഒരു ഭാഗത്ത്. ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത് 2.5 മില്ലിമീറ്റർ ആണ്. ഇതിൻ്റെ ലെങ്ത് ആണെങ്കിൽ 6 മില്ലിമീറ്റർ to 50 മില്ലിമീറ്റർ ആണ്. 50 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ 5 സെൻറ്റിമീറ്റർ, അത്രയേ ഉള്ളൂ ആ ഒരു ഡിവൈസ് എന്ന് മനസ്സിലാക്കാനാണ് ഇത് പറയുന്നത്. ഇനി ഡിസ്ക് ടൈപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടാവും, ഒരു സിലിണ്ടറിക്കൽ ഒരു ഫ്ലാറ്റ് ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ബൈ പ്രസ്സിംഗ് ദാറ്റ് മെറ്റീരിയൽ അണ്ടർ ഹൈ പ്രഷർ, ഹൈ പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് ആ ഒരു ഡിസൈഡ് ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ഇത് മെയിൻ അപ്ലിക്കേഷൻ വരുന്നത് ഇപ്പം ഗ്രേറ്റ് പവർ ഡിസിപ്പേഷൻ വേണം എന്നുള്ളൊരു കണ്ടീഷനൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അവിടെയൊക്കെ ഈ ഡിസ്ക് ടൈപ്പ് ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നത്, തെർമിസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ടെമ്പറേച്ചർ കൺട്രോളിനൊക്കെ വേണ്ടിയിട്ട് ഈ ഡിസ്ക് ടൈപ്പ് തെർമിസ്റ്റർ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഡയമീറ്റർ വരുന്നത് 2.55 മില്ലിമീറ്റർ to 25 മില്ലിമീറ്റർ ആണ്. പിന്നെ നെക്സ്റ്റ് കാണാൻ നിങ്ങൾക്ക് റോഡ് ടൈപ്പ് തെർമിസ്റ്റർ ആണ്. അതിനെന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും, ഇപ്പോൾ റോഡ് ടൈപ്പ് തെർമിസ്റ്റർ എന്ന് പറയുമ്പോൾ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി വളരെ കൂടുതലാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഓരോ ഷേപ്പ് വരുന്നതിനും അതിനനുസരിച്ചുള്ള അപ്ലിക്കേഷനും വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഡിസൈഡ് അപ്ലിക്കേഷനനുസരിച്ച് നമുക്ക് ഡിസൈഡ് ഡിവൈസ് നമുക്ക് യൂസ് ചെയ്യാം എന്നർത്ഥം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് തെർമിസ്റ്ററിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പം ഒരു റിലേഷൻ എങ്ങനെയാണ് ഈ ടെമ്പറേച്ചറും അതേപോലെ തന്നെ ഈ റെസിസ്റ്റൻസ് വാല്യൂം റിലേറ്റഡ് എന്നുള്ളൊരു കാര്യം ഒരു ഇക്വേഷൻ ഫോമിൽ നമ്മൾ പറയാൻ പോവുകയാണ്. അപ്പം ബേസിക്കലി നമ്മൾ പറഞ്ഞ കാര്യമുണ്ട്, ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന തെർമിസ്റ്റർ എല്ലാം നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും നോൺ ലീനിയർ ആണ് ഈ ഒരു ഡിവൈസ് എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ കഴിയും. അതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത് R=R0(e^β) 1/(t-1)/(t0) എന്നുള്ള ഒരു എക്സ്പ്രഷനാണ് വരുന്നത്. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ചേഞ്ച് കൊടുത്തതിന് ശേഷം, അതായത് ടെമ്പറേച്ചറിൽ വേരിയേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളൊരു കേസിൽ അവിടുത്തെ റെസിസ്റ്റൻസ് ആണ്. R0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൽ എത്രയാണ് ആ ഒരു ഡിവൈസിലുണ്ടായിരുന്ന റെസിസ്റ്റൻസ് എന്നുള്ളൊരു കാര്യമാണ് R0 എന്നുള്ള ഒരു കോൺസ്റ്റൻറ് വാല്യൂട്ട് നമ്മൾ വെക്കുന്നു. ദെൻ നെക്സ്റ്റ് E^β, E^β എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ലോഗരിതം എടുത്തിട്ടുണ്ട്. ബീറ്റ എന്ന് പറയുന്നത് ആ ഒരു മെറ്റീരിയലിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കോൺസ്റ്റൻറ് വാല്യൂ ആണ് ബീറ്റ എന്ന് പറയുന്നത്. ദെൻ നിങ്ങൾക്ക് കാണാം 1/(t-1)/(t0). ബട്ട് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചറിൻ്റെ വാല്യൂ. ദെൻ നെക്സ്റ്റ് T0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ വാല്യൂ ഇൻ കെൽവിനിൽ നമ്മൾ മെഷർമെൻ്റ് എഴുതുന്ന ഒരു അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൻ്റെ വാല്യൂ. അപ്പോൾ ഇതാണ് നമ്മുടെ തെർമിസ്റ്ററിൻ്റെ ഒരു എക്സ്പ്രഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഡിഫറെൻ്റ് ടെമ്പറേച്ചറിലെയും റെസിസ്റ്റൻസ് നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓൾ റൈറ്റ്, ഇനി അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു VI ക്യാരക്ടറിസ്റ്റിക്സും അതേപോലെ തന്നെ ഒരു റെസിസ്റ്റീവ് കർവും ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ VI ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് വോൾട്ടേജും അതേപോലെ തന്നെ കറണ്ടും റിലേറ്റഡ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് വഴി മനസ്സിലാക്കാവുന്നതാണ്. അതേപോലെ തന്നെ റെസിസ്റ്റീവ് കർവ് എന്ന് പറയുമ്പോൾ റെസിസ്റ്റിവിറ്റിയും അതേപോലെ തന്നെ ടെമ്പറേച്ചറും എങ്ങനെയാണ് റിലേറ്റഡ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ആ ഒരു മെറ്റീരിയലിൻ്റെ നേച്ചറാണ്. അപ്പോൾ മാംഗനീസ് ആൻഡ് നിക്കൽ ഓക്സൈഡ് ആണെങ്കിൽ ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റിവിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം മാംഗനീസും നിക്കലും കൊബാൾട്ട് ഓക്സൈഡിൻ്റെ ഒരു കോമ്പിനേഷൻ ആണെങ്കിലും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി നിങ്ങൾക്ക് കുറയുന്നത് കാണാം. അതേസമയം പ്ലാറ്റിനം ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറച്ച് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം മൂന്ന് കേസസോ അല്ലെങ്കിൽ മൂന്ന് മെറ്റീരിയൽസ് വരുമ്പോൾ അതിലെ റെസിസ്റ്റിവിറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിൻ്റെ നേച്ചർ കൊണ്ട് എങ്ങനെയാണ് ടെമ്പറേച്ചറുമായി റിലേറ്റഡ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാനാണ് ഈ ഒരു റെസിസ്റ്റീവ് കർവും കൂടെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. അപ്പം അഡ്വാൻറ്റേജസ് പറയുമ്പോൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഡിവൈസ് ആണ്.
ഹൈ സെൻസിറ്റിവിറ്റി, അതേപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി മാനുഫാക്ചർഡ് ഇൻ എനി സൈസ് ഓർ ഷേപ്പ്. ഏത് സൈസോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഷേപ്പിലേക്ക് നമുക്ക് മാനുഫാക്ചർ ചെയ്തെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ സ്റ്റെബിലിറ്റി വളരെ കൂടുതലാണ്. ദെൻ റെസ്പോൺസ് ടൈം വളരെ കുറച്ചേ വേണ്ടു, അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ഇൻ റെസ്പോൺസ് എന്നൊരു കാര്യം നമുക്ക് പറയാൻ കഴിയും. ദെൻ നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളത് പ്രീവിയസ്ലി പറഞ്ഞു, അത് നോൺ ലീനിയർ ഡിവൈസ് ആണ്, ലീനിയർ ആയിട്ടല്ല ഫോളോ ചെയ്യുന്നത്, നോൺ ലീനിയർ ആണ്. ദെൻ ഇൻ ലോ ടെമ്പറേച്ചർ സെൻസിറ്റിവിറ്റി ഇറ്റ്സ് ഓൾസോ ലോ. അതായത് ഹൈ ടെമ്പറേച്ചറിലൊക്കെ കാൽക്കുലേഷൻ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതേസമയം ടെമ്പറേച്ചർ കുറഞ്ഞു പോവുക എന്നുള്ളൊരു കാര്യം വരുമ്പോൾ അതിൻ്റെ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു മെഷറിംഗ് കാപ്പബിലിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ദെൻ ഇറ്റ്സ് അപ്പർ ലിമിറ്റ് ഇസ് സെറ്റ് ബൈ ഇൻസ്റ്റബിലിറ്റി. അതായത് അപ്പർ ലിമിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ, അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കൂടുതൽ എന്നുള്ളൊരു കേസിലേക്ക് കടക്കുമ്പോൾ അതിൽ റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞ് ഏറ്റവും മിനിമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരു ഇൻസ്റ്റേബിൾ ആവുന്ന അൺസ്റ്റേബിൾ ആകുന്ന ഒരു കേസാണ് വരുന്നത്. അപ്പം അത് അപ്പർ ലിമിറ്റ് ഇസ് സെറ്റ് ബൈ ഇൻസ്റ്റെബിലിറ്റി. അപ്പം ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഒരു മൊത്തത്തിൽ ആ ഒരു സ്റ്റെബിലിറ്റി വേരിയേഷൻ സംഭവിക്കാം. ഓക്കെ, ഇനി അപ്ലിക്കേഷൻസ് എവിടെയൊക്കെ ഇത് ഉപയോഗിക്കാം എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഇപ്പം പവർ കാൽക്കുലേഷൻ, പവറിൻ്റെ ഒരു മെഷർമെൻറ്റ് എടുക്കണം, ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിലൊക്കെ പവർ കാൽക്കുലേഷനൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ കഴിയും. അതേപോലെ വേക്വം മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ദെൻ തെർമൽ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാനും അതേപോലെ തന്നെ ലെവൽ ഫ്ലോ ആൻഡ് ലിക്വിഡിൻ്റെ പ്രഷറൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യും. ദെൻ ഗ്യാസ്, ഡിഫറെൻറ്റ് കോമ്പോസിഷൻ ഓഫ് ഗ്യാസ് ആയിട്ടുള്ള അതിൽ കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ ഒരു മെഷർമെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ഓരോ ക്വാണ്ടിറ്റി എത്രയാണ് എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു തെർമിസ്റ്റർ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനിയിപ്പം റിയൽ ലൈഫ് സിനാരിയോ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഈ ഒരു തെർമിസ്റ്ററിൻ്റെ യൂസ് വരുന്നുണ്ട്. ഇപ്പം ഈവൺ ടോസ്റ്റർ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രീസർ ആണെങ്കിലും ഹെയർ ഡ്രയർ ആണെങ്കിലും ഫ്രിഡ്ജ്, അപ്പം ഈ കോഫി മേക്കർ ആണെങ്കിൽ കൂടി ഒരു നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് റെസിസ്റ്റൻസ് ബേസ്ഡ് തെർമിസ്റ്റർ തന്നെയാണ് ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ ബേസിക്കലി നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് റെസിസ്റ്റൻസ് ബേസ്ഡ് തെർമിസ്റ്റർ ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് തെർമിസ്റ്ററും യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് കൂടുതലും ഈ CRT ഡിസ്പ്ലേ എന്നുള്ളൊരു കാര്യങ്ങൾക്കും അതേപോലെ തന്നെ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലൊക്കെ ഹീറ്റേഴ്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് തെർമിസ്റ്റർ. അപ്പം കൂടുതലും നമ്മുടെ ഒരു റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസിൽ വരുന്നത് ഈ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് തെർമിസ്റ്റർ ആണ്. അപ്പം പല മേഖലയിലായിട്ടും പല കാര്യങ്ങൾക്കായിട്ടും നമ്മൾ ഈ ഒരു ടെമ്പറേച്ചർ മെഷർ ചെയ്യണം എന്നുള്ളൊരു ആവശ്യവും വരുന്നുണ്ട്. അതിനനുസരിച്ച് ഒരു കൺട്രോളിങ് സർക്യൂട്ടറിയും ദർബൈ ഉണ്ടാകും. ഓക്കെ, താങ്ക് യു.